ചുംശയുടെ നാമത്തിൽ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്തുതിയായിരിക്കട്ടെ. ടീച്ചറുടെ മക്കളെല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ടാണല്ലോ ക്ലാസ് കേൾക്കാനും അറിയാനും വന്നിരിക്കുന്നത് അല്ലേ. ഇന്ന് നമ്മൾ ഈശോയെ കുറിച്ച് അറിയാനല്ലേ, ദൈവത്തെക്കുറിച്ച് പഠിക്കാനുള്ള ക്ലാസ്സിൽ നമ്മൾ വന്നിരിക്കുന്നു അല്ലേ. എല്ലാവരും സന്തോഷവതിയാണല്ലോ, എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല കുട്ടികളായിട്ടാണല്ലോ ഇരിക്കുന്നത്. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മക്കൾ എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് ഈശോയുടെ അനുഗ്രഹം തേടാം. സ്നേഹപിതാവായ ഈശോയെ, ഇന്നീ ദിവസം ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കുവാൻ പോകുന്ന പാഠഭാഗം നല്ലതുപോലെ മനസ്സിലാക്കുവാനും ഹൃദ്യസ്ഥമാക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങളുടെ അധ്യാപകരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളോടൊപ്പം നല്ലൊരു കൂട്ടുകാരനായി ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ പഠിച്ച പാഠങ്ങൾ ഓർമ്മയുണ്ടോ? ഏത് പാഠമാണ് പഠിച്ചത്? നമ്മൾ 10-ാമത്തെ പാഠം. അപ്പോൾ നമ്മൾ ഇതുവരെ 10 പാഠങ്ങൾ പഠിച്ചു. ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്നു. അപ്പോൾ ഈ 11-ാമത്തെ പാഠം ഇതിന് മുമ്പ് വരെയുള്ള പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ 10 പാഠത്തിൻ്റെ പേര് എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിച്ചിരുന്നത്? ടീച്ചർ ഒന്ന് റിവൈസ് ചെയ്ത് തരാം. നമ്മൾ 1-ാമത്തെ പാഠം ഏതാണ്? നമ്മുടെ ദൈവം. ഓർമ്മയുണ്ടോ? 2-ാമത്തെ പാഠം ഏതാണ്? എല്ലാം സൃഷ്ടിച്ച ദൈവം അല്ലേ. അപ്പോൾ 1-ാമത്തെ പാഠത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, ത്രിത്വം, 3 ആളുകളെക്കുറിച്ച് പഠിച്ചു. 2-ാമത്തെ പാഠത്തിൽ ലോകസൃഷ്ടി നമ്മൾ ഉൾപ്പെടെ അല്ലേ, ദൈവം എല്ലാം സൃഷ്ടിച്ചതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. 3-ാമത്തെ പാഠത്തിൻ്റെ പേരിനാണ് നാം ദൈവമക്കൾ അല്ലേ. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയാണെന്ന് നമ്മൾ അതിലും പറഞ്ഞു തന്നിരുന്നു ടീച്ചർ. ഇനി 4-ാമത്തെ പാഠം, പരിപാലിക്കുന്ന ദൈവം, നമ്മളെ മക്കളെ പരിപാലിക്കുന്ന ദൈവം. അത് കഴിഞ്ഞ് ദൈവം മനുഷ്യനായി പിറന്നു. അന്ന് ടീച്ചർ അതിൽ നല്ല കഥകളൊക്കെ പറഞ്ഞ് അല്ലേ, കഥയൊക്കെ പറഞ്ഞ് ഈശോയെ അല്ലേ ഉണ്ണീശ അല്ലേ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആ പാഠത്തിൽ പഠിച്ചത്. ഇനി 6-ാമത്തെ പാഠം, ഈശോ നമ്മുടെ കൂട്ടുകാരൻ. ഈശോയെ നമ്മുടെ നല്ലൊരു കൂട്ടുകാരനായി നമ്മൾ കാണണമെന്ന് അല്ലേ പഠിച്ചു അല്ലേ. അതുവരെ നിങ്ങൾക്കറിയില്ലായിരുന്നു അല്ലേ ഈശോ നമ്മുടെ കൂടെ കൂടുവോ അല്ലേ നല്ലൊരു കൂട്ടുകാരനാകാൻ പറ്റുമെന്നല്ലേ. അപ്പോൾ അതും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഏതാണ്? നമ്മളിൽ ദൈവം ഉണ്ടപ്പോൾ അല്ലേ, നമ്മൾ ഈശോയിൻ്റെ കൂടെ കൊണ്ടാണ് നടക്കുന്നത്. അപ്പം നമ്മളിൽ എന്തുണ്ടാവും? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടാവും അല്ലേ. ഇനി 8-ാമത്തെ പാഠം, ഈശോയുടെ അമ്മ നമ്മുടെയും അല്ലേ. ഈശോയുടെ അമ്മ നമ്മുടെ അമ്മ അല്ലേ, ലോകത്തിൻ്റെ അമ്മ. എന്തൊക്കെ അത് എങ്ങനെയാണ് ആ അമ്മ അത്രയും അങ്ങനെ പറയാനും അല്ലേ, ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഈശോയുടെ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് കാണുന്നത് അല്ലേ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചു. അപ്പം നിങ്ങൾ പരിശുദ്ധ അമ്മയെ കൂടുതൽ നിങ്ങളുടെ അമ്മയായിട്ട് അല്ലേ, നിങ്ങളുടെ അച്ഛൻ നമ്മുടെ അച്ഛനും അമ്മേനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ അമ്മയെ സ്നേഹിക്കാനും അല്ലേ, ആ അമ്മയെ സ്നേഹിക്കാനല്ലേ കൂടുതലായിട്ട് അടുക്കാനും നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും മക്കളെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്നൊരു അമ്മയാണെന്നല്ലേ, ഏത് ആപത്തുകെട്ടിലും നമ്മളെ കാത്തുപരിപാലിക്കുന്ന. പിന്നെ നമ്മുടെ ദേവാലയം, അതിനെക്കുറിച്ചും പഠിച്ചു നമ്മൾ. 10-ാമത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്ന 3 ഭാഗങ്ങളിലായിട്ട് എന്താണ് പറഞ്ഞത്? നമ്മുടെ വീട് ദൈവഭവനം, നമ്മുടെ വീട് ദൈവഭവനം ആകാൻ അല്ലേ,
എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ ആകേണ്ടതെന്ന് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിലും എന്തൊക്കെ സാഹചര്യങ്ങളാണ് വേണ്ടത് എന്തൊക്കെ വേണ്ട എന്തൊക്കെ വേണമെന്ന് ആ ക്ലാസ്സിൽ പഠിച്ചു അപ്പോൾ ടീച്ചറുടെ മക്കൾ അത് നല്ലതുപോലെ കേട്ട് അങ്ങനെയൊക്കെ ആകാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളത് ശ്രദ്ധിച്ച് പഠിക്കുന്നു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാഠമാണ് എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നു ദൈവം നമ്മോട് എങ്ങനെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ ഏതിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഏതിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ബൈബിൾ വഴിയാണ് എന്താണ് ബൈബിൾ അതിലെന്താണുള്ളതെന്ന് നിങ്ങൾക്കറിയോ ദൈവത്തിൻ്റെ വചനം അല്ലേ അപ്പം അതിനു മുമ്പ് ടീച്ചർ വേറൊരു കാര്യം നിങ്ങൾ ബൈബിളിൽ എന്താണ് രണ്ട് പുസ്തകം അല്ലേ രണ്ട് ഭാഗങ്ങളുണ്ടെന്നറിയാം ഏതൊക്കെയാണ് പുതിയ നിയമവും പഴയ നിയമവും അല്ലേ പുതിയ നിയമവുമുണ്ട് പഴയ നിയമമുണ്ട് അതിൽ 73 പുസ്തകങ്ങളടങ്ങിയ നമ്മൾ അതിലോരോ ഭാഗവും അതായത് ഇപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം ജ്ഞാനത്തിൻ്റെ പുസ്തകം സങ്കീർത്തന പുസ്തകം പിന്നെ എന്താണ് സാമൂൽ അല്ലേ നമ്മുടെ പ്രവാചകന്മാരും അങ്ങനെയൊക്കെയുള്ള ഓരോരോ പുസ്തകങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓരോ അധ്യായം അതായത് അതിൽ പറയുന്ന അതിനെ പുസ്തകം എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ നിങ്ങൾ പള്ളിയിൽ ഇത് വായിക്കുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ കേട്ടില്ലേ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് മാർക്കോസിൻ്റെ സുവിശേഷം അല്ലേ നിങ്ങളെ കേട്ടില്ലേ അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും പഴയ നിയമം എന്ന് പറഞ്ഞാൽ എന്താ ഈശോ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്ന ദൈവിക കാര്യങ്ങളാണ് അതിൽ പറയുന്നത് പിന്നെ പുതിയ നിയമത്തിൽ എന്താണ് ഈശോ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് നമ്മളോട് ജീവിച്ച് ഈശോ ഇവിടെ നിന്ന് പോകുന്നവരെയുള്ള കാര്യങ്ങളല്ലേ അതിൽ പറയുന്നുണ്ട് അപ്പോൾ രണ്ട് ഇതുണ്ട് ബൈബിളിലെ ഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണ് പുതിയ നിയമവും പഴയ നിയമവും ഇനി നമുക്ക് നിങ്ങളുടെ ടീച്ചർ ചോദിക്കട്ടെ നമ്മുടെ വീട്ടിലല്ലേ ബൈബിൾ വായിക്കൂലേ എപ്പോഴാണ് നമ്മുടെ വീടുകളിൽ ബൈബിൾ വായിക്കുന്നത് കൂടുതൽ നിങ്ങൾ കണ്ടിരിക്കുന്നത് അല്ലേ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനകളിൽ പിന്നെ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പന്മാരൊക്കെ ബൈബിൾ വായിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഉണ്ടോ അപ്പോൾ ഈ ബൈബിളിൽ അതായത് ദൈവത്തിൻ്റെ വചനം ഉള്ള ആ ഒരു പുസ്തകമാണ് ഏത് ബൈബിൾ അപ്പോൾ അതിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾ ആരോടാണെന്ന് ആരെക്കുറിച്ചാണ് പഠിക്കുന്നത് അതിനകത്ത് ദൈവത്തെ അപ്പോൾ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്യും വചനത്തിലൂടെയാണ് നമ്മളോട് സംസാരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ 11-ാമത്തെ പാഠത്തിൽ 52-ാമത്തെ പേജിൽ പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ബൈബിൾ വായിച്ചു കേട്ടിട്ടുണ്ടോ എന്താണ് ബൈബിൾ ബൈബിൾ ദൈവവചനമാണ് ദൈവത്തിൻ്റെ വാക്കുകളെ നാം ദൈവവചനം എന്ന് വിളിക്കുന്നു എഴുതപ്പെട്ട ദൈവവചനമാണ് ബൈബിൾ നമ്മുടെ മതഗ്രന്ഥമാണ് ബൈബിൾ ബൈബിളിലൂടെ ദൈവം നമ്മളോട് നിരന്തരം സംസാരിക്കുന്നു അപ്പോൾ ഈ പാഠത്തിൽ പറയണ കേട്ടോ ബൈബിളിൽ എന്താണെന്നാണ് ടീച്ചർ കുറച്ച് മുമ്പ് പറഞ്ഞത് ദൈവ വചനം അല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളെ നാം എന്താണ് വിളിക്കേണ്ടത് ദൈവവചനമെന്ന് അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വാക്കുകളെ ദൈവം പറയുന്ന കാര്യങ്ങൾ ആ പുസ്തകത്തിൽ അതായത് നമ്മൾ പറയുന്ന ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു അല്ലേ കണ്ടിട്ടില്ലേ ചിലർ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ബൈബിൾ തുറക്കും എന്താണ് അപ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മളോട് സംസാരിക്കാൻ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളോട് സംസാരിക്കണമെന്ന് നമ്മൾ വിചാരിച്ച് ബൈബിൾ തുറക്കും ഇനി തൊട്ട് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളണം നിങ്ങളുടെ വീട്ടിൽ വചനമില്ലേ വചനപ്പെട്ടിയില്ലേ വചനം ദൈവം ദൈവവചനം നിറഞ്ഞ അപ്പോൾ ആ വചനം നിങ്ങളെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തെടുക്കുമ്പോൾ ഒരു വചനം എടുക്കണം അപ്പോൾ ദൈവം നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത് എപ്പോഴും മക്കൾ എന്ത് ചെയ്യണം എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം അത് നമ്മൾക്ക് ദൈവം ആഗ്രഹിക്കുന്നോ
നമ്മളത് ചെയ്യാൻ അല്ലെങ്കിൽ അത് അത് പ്രവർത്തിക്കാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടോ നമ്മളത് ചെയ്യുക. അപ്പോൾ അത് ഇപ്പോഴും നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹിതാര, അതായത് ദൈവം നമ്മളോട് സംസാരിക്കണമെന്ന് ടീച്ചർ ഏത് വഴിയാണ് പറഞ്ഞത്? ബൈബിൾ വഴി അല്ലേ, ബൈബിൾ വചനം വഴി. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എപ്പോഴും എടുക്കുകയും വായിക്കുകയും ചെയ്യണം, വായിക്കുകയും ചെയ്യണം. ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതപ്പെട്ട ദൈവവചനമാണ്. എന്താണ്? എഴുതപ്പെട്ട ദൈവവചനമാണ് നാം ബൈബിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മതഗ്രന്ഥമാണ് ബൈബിൾ. നമ്മുടെ മതഗ്രന്ഥം ആരെയാണ്? ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥം അല്ലേ. നമ്മളുടെ ഈശോയുടെ കുറിച്ച് നമ്മൾ പറയുന്ന കാര്യം, അതായത് ആ ബൈബിളിന് എന്താണ് നമ്മൾ പറയുന്നത്? മതഗ്രന്ഥം. അതാരുടെയാണ്? നമ്മുടെ മതഗ്രന്ഥമാണ്. പിന്നീട് എന്താണ് പറയുന്നത്? ബൈബിളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞില്ലേ, കണ്ടോ, ബൈബിളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബൈബിൾ വായിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സംഭാഷണം ദൈവത്തോട് പ്രാർത്ഥന അല്ലേ പറയല്. എന്താണ് ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നത്? നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് പറയുന്ന സംഭാഷണത്തെയാണ് പ്രാർത്ഥന എന്ന് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം നമ്മളോട് തിരിച്ചെന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയണം. ഏതാണ് ചെയ്യേണ്ടത്? ഏതാണ്? ആ ബൈബിൾ തുറന്ന് വായിക്കുക. അപ്പോൾ ദൈവം എന്താണ് നമ്മളോട്, അതിലൂടെ നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങൾ ആ ദൈവ ഭാഗം ബൈബിൾ ഭാഗം തുറക്കുമ്പോൾ നമുക്കതിൽ അറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഏത് വഴിയാണ്? ഏത് വഴിയാണ്? ബൈബിൾ വഴി. അപ്പോൾ നിങ്ങളിനി മറക്കുമോ? മറക്കുമോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പാഠഭാഗത്ത് നമ്മൾ ബൈബിളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബൈബിള് എന്താണ്? ദൈവം നമ്മളോട് സംസാരിക്കുന്നു അല്ലേ. അപ്പോൾ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ടീച്ചർ ചോദിക്കട്ടെ, എന്താണ് ബൈബിള്? ബൈബിൾ എന്താണ്? എന്താണ്? ആ എഴുതപ്പെട്ട വചനം. എഴുതപ്പെട്ട വചനത്തെയാണ് ബൈബിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ മതഗ്രന്ഥം ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? ബൈബിൾ അല്ലേ. അപ്പോൾ ഇനി രണ്ട് മൂന്നാമത്തെ ചോദ്യം ടീച്ചർ, ഇപ്പോൾ രണ്ട് കാര്യം ടീച്ചർ പറഞ്ഞു, ഇനി മൂന്നാമത്തെ ഒരു കാര്യങ്ങൾ ചോദിക്കട്ടെ. ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട്? എത്ര പുസ്തകങ്ങളുണ്ട്? 73 പുസ്തകങ്ങൾ. പിന്നെ അതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്, നമ്മുടെ ബൈബിൾ രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ആ പുതിയ നിയമവും പഴയ നിയമവും. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ദൈവം നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സംസാരം സംഭാഷണം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവവചനം വായിക്കണം ശ്രദ്ധയോടെ. അതിനുവേണ്ടി നമ്മൾ ബൈബിൾ എടുക്കുക, ദൈവം നമ്മളോട് എന്താണ് ആഗ്രഹിക്കുന്നത് അറിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് നല്ല ഭക്തിയോടെ ബൈബിൾ തുറക്കുമ്പോൾ നമുക്ക് ബൈബിളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? 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 അപ്പോൾ ടീച്ചർ പറഞ്ഞ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, എന്താണ് എന്താണ് ബൈബിൾ എന്ന് എഴുതപ്പെട്ട വചനം, നമ്മുടെ മതഗ്രന്ഥം ബൈബിൾ അല്ലേ. മൂന്നാമത്തത് എന്താണ് ടീച്ചർ പറഞ്ഞത്? എത്ര പുസ്തകങ്ങളുണ്ടെന്ന് ചോദിച്ചു ബൈബിൾ. 73 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ, 73 ചാപ്റ്റർ ഉണ്ട്. ഇനി നാലാമത്തെ എന്താ ടീച്ചർ പറഞ്ഞത്? ബൈബിളിൽ എത്ര ഭാഗങ്ങളുണ്ട്? ഇതൊക്കെയാണ് രണ്ട് ഭാഗങ്ങൾ എന്ന്, പുതിയ നിയമവും പഴയ നിയമവും. അപ്പോൾ ഇന്ന് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ടീച്ചർ വിചാരിക്കുന്നു. രണ്ടാമത്തെ പാഠഭാഗം ടീച്ചർ അടുത്ത ക്ലാസ്സുകളിൽ പഠിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ഇന്നറിഞ്ഞ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇത്രയും സമയം ദൈവത്തോടായിരുന്ന സമയത്തിന് നമുക്ക് ഈശോയോട് നിന്ന് പറയണ്ടേ? അപ്പോൾ മക്കൾ എന്നിട്ട് നിന്ന് കൈകൾ കുപ്പിയേ, കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. സ്നേഹ ഈശോയെ, ഇന്നീ ദിവസം ഞങ്ങളോട് അങ്ങ് സംസാരിച്ചതിന്, അങ്ങേ അറിയാൻ എങ്ങനെയാണ് ഞങ്ങളോട് അങ്ങ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്ന ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഇന്നും അങ്ങ് ഞങ്ങളുടെ കൂടെ നല്ലൊരു കൂട്ടുകാരനായി ഉണ്ടാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.